ஆதியில் விஷ்வமெனன்னு மோத சிருஷ்டி செய்தாதாமினேயும் ரக்ஷையாய் மண்ணில் அணஞ்சு தாவாய் அக்னியாய் தன்னாத்மவர்ஷம் எல்லாரும் வாழ்த்தொன்னொரா சுத்வைகநாதம் ഐക്യസ്തുതിയായിരിക്കട്ടെ. പ്രിയദേവമക്കളെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തന്റെ മക്കളെ വിളിച്ചുകൂട്ടി വരാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 12 മക്കളോടും ഓരോരോ സന്ദേശങ്ങൾ പറയുന്ന ഒരു വിവരണമുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം, യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യാക്കോബ് തന്റെ മൂത്ത പുത്രനായ യാക്കോബ് പറയുകയാണ്, സിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്, അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ്, അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ, അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി, അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ, ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നൊമ്പരമുണ്ടാക്കുന്ന വാക്കുകളാണ് യാക്കോബ് പറഞ്ഞത്. അപ്രിയ സത്യങ്ങൾ അതിനെ വിളിക്കാം. എന്തുകൊണ്ട് അപ്രിയ സത്യങ്ങളായത്? ദൈവം നൽകിയ, അബ്രാഹത്തിന് നൽകിയ ഒരു വിളിയോട് ചേർന്ന് നൽകിയ ഒരു അഭിഷേകമുണ്ടായിരുന്നു. അത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് യേശു ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള ദൈവജനത്തെ അനുഗ്രഹിച്ചുയർത്തിയ ദൈവം യേശുവിനെ ലോകത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വിശ്വാസികളുടെ സമൂഹത്തെ ഒരുക്കുന്ന ദൈവം അതിന് അബ്രാഹത്തിന് നേതൃത്വം കൊടുത്തു. ആ അനുഗ്രഹം ഇസഹാക്കിന് ലഭിച്ചു, ആ അനുഗ്രഹം പിന്നെ യാക്കോബിന് കിട്ടി. ആ അനുഗ്രഹം യാക്കോബിൽ നിന്ന് കിട്ടേണ്ടത് റൂബനാണ്. റൂബന്റെ അശുദ്ധി കാരണം അവിഹിത ബന്ധത്തിന്റെ ദുരാത്മാവനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവനും ആ കൃപ നഷ്ടപ്പെട്ടു. പിന്നെ കിട്ടേണ്ടത് ശിമയോനും ലേവിക്കുമായിരുന്നെങ്കിലും അവരും ക്രൂരതകളുടെ പര്യായങ്ങളാണ് അവരെന്ന് യാക്കോബ് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളും മുൻപരായി വാഴുകയില്ല. ആ സംഭവം നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 34 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യാക്കോബിന് ലേയിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെഖേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. അവൻ ആ പെൺകുട്ടിയോട് ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ആസക്തിയുള്ള അല്ലെങ്കിൽ ആത്മസംയമനമില്ലാത്ത ആഗ്രഹം തോന്നിയെന്ന് പറയണം. ഇത് വളരെയേറെ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. പല വ്യക്തികൾക്കും സ്വാഭാവികമായ ലൈംഗികതയും അതിനോട് ചേർന്ന് വരുന്ന വികാരങ്ങളും അസ്വാഭാവികമായ ശൈലികളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നടപടികളിലേക്കും തദ്വാരമുള്ള മഹാദുരന്തങ്ങളിലേക്കും നയിക്കും. അവസാനം അവന്റെ രാജാധികാരത്തിന്റെ അഭിഷേകം പോലും ചോർന്നു പോകുന്ന ദുരന്തമുണ്ടായി. മകൻ അപ്പനെതിരെ തിരിഞ്ഞ് ആ കൊട്ടാരത്തിൽ നിന്ന് വാളൊഴിയാതാകും ദുരന്തമുണ്ടായി. അതിന് സമാനമായൊരു ദുരന്തമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഷെക്കേം അവളെ അപമാനിച്ചു,
അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരച്ച് സെറ്റിച്ചു സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. അവളോട് അവന് താല്പര്യം തോന്നി എന്നുള്ള അന്ധകാരത്തെ തെറ്റൊന്നും പറയാനില്ല. അന്നും എന്നും ഒരു പുരുഷന് വിവാഹപ്രായമായ പുരുഷന് വിവാഹപ്രായമായ ഒരു സ്ത്രീയോട് ഒരു പെൺകുട്ടിയോട് യുവതിയോട് താല്പര്യം തോന്നിയാൽ അതിനുള്ള ആദ്യത്തെ നടപടി അവന് തെറ്റിച്ചു. ആദ്യം തന്നെ അവളെ ബലാത്സംഗം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളുടെ അപ്പനോടോ ആങ്ങളമാരോടോ ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ അവന്റെ അപ്പനോട് അവൻ പറയണമായിരുന്നു. ഇവൻ അതിനു പകരം അവളുമായി പാപം ചെയ്ത് അവരുടെ ശുദ്ധത നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിച്ചു. ആഴത്തിലുള്ള മുറിവ് അവളുടെ ആങ്ങളമാർക്കും അപ്പനും സമ്മാനിച്ചു. ശെക്കം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം. തന്റെ മകളായ ദീനയെ ശെക്കം മാനഭംഗപ്പെടുത്തി എന്ന വിവരം യാക്കോ പറഞ്ഞു. പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവൻ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ശെക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു. വിവരമറിഞ്ഞ യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി. അവർക്ക് രോഷവും അമർഷവുമുണ്ടായി. കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തു സഹോദരന്മാരുടെ അടുത്ത് വന്നു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, അവരുടെ പ്രപ്പോസൽ അവർ പറഞ്ഞു, ഞങ്ങളും ആ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക, നിങ്ങളുടെ പെൺകുട്ടികൾ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾ സ്വീകരിക്കുക, ഞങ്ങളുടെ കൂടെ പാർക്കുക, ഇത് നിങ്ങളുടെ സ്വന്തം നാട് പോലെ പരിഗണിച്ചുകൊള്ളുക. 13-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം, തങ്ങളുടെ സഹോദരി ദീനയെ ക്ഷക്കം മാനഭംഗപ്പെടുത്തിയതുകൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും സാധ്യമായി സംസാരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, സമ്മതിച്ചു, ഞങ്ങളുടെ പെങ്ങളെ നിനക്ക് തരാം, ഷെക്കമിനോട് പറഞ്ഞു. പക്ഷെ വ്യവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുരുഷന് വിജാതീന പുരുഷന് മകളെ അല്ലെങ്കിൽ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളെല്ലാവരും പരിച്ഛേദനം നടത്തണം, പരിച്ഛേദനം നടത്തിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാമോർ എന്ന പ്രഭു അവരുടെ സ്വദേശത്തു പുരുഷന്മാരെല്ലാവരോടും പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇവരുമായൊരു ബന്ധത്തിൽ ഏർപ്പെടാം, ഇവരുടെ സ്വത്തും ഇവരും എല്ലാം നമ്മുടെ കൂടെ ആകുമല്ലോ എന്ന് പറഞ്ഞു. അവരാ പറഞ്ഞനുസരിച്ച് ഒരു കരാറ് പ്രകാരം എല്ലാവരും പരിച്ഛേദനത്തിന് വിധേയരെ പുരുഷന്മാര്. 3-ാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ശിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെ എല്ലാം വസിച്ചു. ഹാമോറിനെയും മകൻ ഷെക്കമിനെയും അവർ വാളിനിരയാക്കി. ഷെക്കമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചു പോന്നു. തങ്ങളെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുതുകളെയും നഗരത്തിലും വയലുമുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഈ മഹാദുരന്തം നടന്നപ്പോൾ ഈ സഹോദരന്മാരുടെ അപ്പനായ യാക്കോബ് വല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും ഫെലിസ്ത്യരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾ ബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു, ഒരു വേശ്യയോടെ എന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്? ഇതാണ് ചരിത്ര പശ്ചാത്തലം. പ്രിയപ്പെട്ടവരെ, അവരുടെ പെങ്ങളോട് ശക്യം ചെയ്ത തെറ്റ്, പക്ഷേ മകൻ ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടി ആ മകൻ ഷെക്കമിന്റെ അപ്പൻ ഹാമോറ് ഒരു സന്ധി സംഭാഷണത്തിലേക്ക് വന്നു. അന്നത്തെ സംസ്കാരം അനുസരിച്ച് തിരുത്തിയെടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യാക്കോബിന്റെ മക്കൾ ഈ പരിച്ഛേദനത്തിന് ഛേദനാചാരത്തിന്റെ അനുഭവത്തിലേക്ക് അവിടുത്തെ പുരുഷന്മാരോട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അവര് തയ്യാറായി. എന്ന് പറഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ട് മറ്റൊരു പാപം കൊണ്ട് ആ പാപത്തെ മൂടിവെക്കാനോ ആ പാപത്തെ ഇല്ലാതാക്കാനോ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ഹാമോറും ഷെക്കലും തയ്യാറായത്. എന്നാൽ ഈ ഹീനമായ പാപത്തെ അതിഹീനമായ മറ്റൊരു ക്രൂര പാപത്താൽ യാക്കോബിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ പിതാവായ യാക്കോബിന്റെ മക്കൾ, ദൈവാനുഗ്രഹത്തിന്റെ ചാലുകളാകേണ്ടിയിരുന്ന മക്കൾ, മറ്റൊരു ക്രൂരമായ പാപത്താൽ, നീചമായ പാപത്താൽ അതിനെ എതിരിട്ടു. ആ മഹാപാപത്തിന്റെ ചരിത്രത്തിന്റെ രക്തം മണക്കുന്ന
കഥയാണ് യാക്കോബ് ഇവിടെ വിവരിച്ചത്. ലേവിയോടും സിമയോനോടും പറഞ്ഞത് ഇതാണ്. സിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ. ആ മക്കൾക്ക് അപ്പനോട് ആലോചന ചോദിക്കാമായിരുന്നല്ലോ. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് മുതിർന്നവരോട്, അല്ലെങ്കിൽ തലനരച്ചവരോട്, അല്ലെങ്കിൽ കൂടുതൽ അനുഭവജ്ഞാനമുള്ളവരോട്, അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ആത്മീയമായി ജീവിതം നയിക്കുന്നവരോട് കൂടെ ഇരുന്ന് ദൈവത്തിരിക്കുന്നത് തേടുന്നത് നല്ലതാണ്. യാക്കോബിന്റെ കഴിഞ്ഞ കാലത്തിലെ ചില പാപങ്ങളുടെ മുറിവുകളുമായി കഴിയുന്ന യാക്കോബിന്റെ ജീവിതത്തിൽ അതിൽ നിന്ന് അവൻ എങ്ങനെയാണ് കരകയറിയതെന്നുള്ള അനുഭവത്തിന്റെ സമ്പത്ത് അത് യാക്കോബിന്റെ കയ്യിലിരിപ്പുണ്ട്. യാക്കോബിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവ സമ്പത്തിന്റെ ആ ദൈവിക ജ്ഞാനം നിറഞ്ഞ ഗ്രന്ഥം അത് മക്കൾക്കും കൂടി വായിച്ച് കേൾക്കാവുന്നൊരു ഗ്രന്ഥമായിരുന്നു. എന്റെ സഹോദരനെ ഒരു പാത്രം പായസത്തിന് ഞാൻ ചതിവിൽപ്പെടുത്തി അവന്റെ കടിഞ്ഞുൽ പുത്രാവകാശം വാങ്ങിയെടുത്തു. പക്ഷേ ആ അനുഗ്രഹം എനിക്ക് ശാപമായി മാറി. അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി, അതെനിക്ക് ശാപമായി മാറി. പിന്നെ എന്റെ അപ്പന്റെ അമ്മയുടെയും സാന്നിധ്യമില്ലാതെ, വാഗ്ദാന ഭൂമിയുടെ അഭിഷേകമില്ലാതെ പാദാൻ ആരാമിൽ എന്റെ അമ്മാവന്റെ അടിമയായി ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കൊടുത്തണുപ്പത്തും പൊരിവെയിലത്തും ഞാൻ കിടന്ന് നൊന്തുരുകയില്ലേ. അങ്ങനെയുള്ള ദുരന്താനുഭവത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ആ ചരിത്ര പുസ്തകത്തിന്റെ ഓരോ ഏടുകളിലേക്കും മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പന് പറ്റുമായിരുന്നു. ഒരു വേള അപ്പന്റെ അനുഭവ ഗ്രന്ഥത്തിന്റെ ഓരോ ഏടുകെടുത്ത് വായിച്ചു നോക്കിയാൽ ഈ യാക്കോബിന്റെ മക്കൾ ദീനയെ മാനഭംഗപ്പെടുത്തിയ ഷെക്കമിനെ ക്രൂരമായി വധിക്കുകയോ അപ്പനായ ഹാമോറിനെ വധിക്കുകയോ ചെയ്യില്ലായിരുന്നു. നാട്ടിലെ പുരുഷന്മാരെല്ലാം വധിച്ചിട്ട് നാട് കൊള്ളയടിക്കുകയില്ലായിരുന്നു. എന്തിനിങ്ങനെ ചെയ്തു? അവരുടെ ഒരു പെങ്ങളോട് തെറ്റ് ചെയ്തപ്പോൾ തെറ്റിനെ അതിനേക്കാളും നീചമായ ക്രൂരമായ തെറ്റുകൊണ്ട് തിരുത്താനല്ല പോയത്. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തില്, അതുപോലെ മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്ത് ധ്യാന വിഷയമാക്കി അവരുടെ നടപടികളിൽ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ, എവിടെയും വാളെടുക്കുന്ന ഈ പ്രവണത വരാൻ കാരണമെന്താ? എവിടെയും ക്രൂരത കൊണ്ട് പ്രതികാരം ചെയ്യാനുള്ള പ്രവണതയ്ക്ക് കാരണമെന്താ? അവിടെ ദൈവീകമായ ഉൾക്കാഴ്ച, ദൈവികമായ ഉള്ളിലെ ഒരു കാഴ്ച, ജ്ഞാനം നിറഞ്ഞ ഒരു തീരുമാനം ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും തിന്മ സംഭവിക്കുന്നു. എനിക്ക് തോന്നുന്നു കാത്തിരിപ്പിന്റെ സുവിശേഷം അവർ വായിച്ചിട്ടില്ല. ദൈവീക വെളിപാടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ സുവിശേഷം അവർ വായിച്ചിട്ടില്ല. അപ്പോസ്തലന്മാര് യേശുവിന്റെ മരണശേഷം നിരാശയോടുകൂടി കുറെ പേര് ഒളിച്ചു പാർക്കുന്നവരടുത്ത് രണ്ട് ശിഷ്യന്മാര് കാത്തിരിപ്പിന് തയ്യാറല്ല. അവരുടെ വേദനയും അവരുടെ നൊമ്പരും എല്ലാം അവർ ഉള്ളിൽ ഒതുക്കിയിട്ട് വേദനയോടുകൂടി അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങുന്ന വഴിക്ക് യേശു അവരുടെ പുറകെ ചെന്നവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നില്ലേ? അവരെന്തുകൊണ്ട് കാത്തിരുന്നില്ല? എന്തുകൊണ്ട് കാത്തിരുന്നില്ല? പ്രിയപ്പെട്ടവരെ, മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ അറിവില്ലാതെ, താൻ വഴിയല്ലാതെ തന്റെ പ്രതിഷ്ഠിത വധു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് രഹസ്യത്തിൽ അവളെ ഒഴിവാക്കാൻ ആ അനുഗ്രഹം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ജ്യേഷ്ഠനായ ഏസാവ് അനുഗ്രഹത്തോടുള്ള വിശ്വസ്തതയില്ലാത്തവനായിരുന്നു. കടിഞ്ഞൂൽപത്ര സ്ഥാനത്തിന്റെ വിലയറിയാതെ പന്നിയുടെ മുമ്പിൽ മുത്തെറിഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്ന പോലുള്ള മണ്ടത്തരം കാണിക്കുന്നവനായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു പാത്രം പായസം കണ്ടപ്പോഴേക്ക് അവന് കടിഞ്ഞുൽപത്ര സ്ഥാനം, എനിക്ക് ഈ കടിഞ്ഞുൽപത്ര സ്ഥാനം കണ്ട് എന്താ കാര്യം, വെച്ചെന്ന് ചാകാൻ പോവുകയാണ്. ചത്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി അവന് കടിഞ്ഞുൽപത്ര സ്ഥാനം വെച്ചു കളഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് ഏസാവ് ഒരു വേള, ഇല്ല സഹോദര, എനിക്ക് വിശക്കുന്നു, കടിഞ്ഞുൽപത്ര സ്ഥാനം പിതാവ് വഴി ദൈവം എനിക്ക് തന്നതല്ലേ, അത് ഞാൻ തന്നാൽ നിനക്ക് കിട്ടില്ലല്ലോ, ദൈവം എന്റെ കയ്യിൽ തന്നതല്ലേ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും യാചിച്ചിരുന്നെങ്കിൽ യാക്കോബ് നിർബന്ധിക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ വില അറിയാത്തവന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇതാ യാക്കോബിനത് കിട്ടിയിട്ട് അത് മഹാദുരന്തത്തിലേക്ക് അവനെ നയിച്ചെങ്കിലും അവൻ അനുദപിച്ച് ആ കൃപയിലേക്ക് അവൻ തിരിച്ചു വന്നു.
ആ യാക്കോബിന്റെ മക്കള് റൂബൻ പാപം ചെയ്ത് അവനെ നഷ്ടപ്പെടുത്തി. ഇത് അടുത്ത രണ്ട് മക്കള് ശിമയോനും ലേവിയും അത് നഷ്ടപ്പെടുത്തി. നമുക്കറിയാം ചരിത്രം, എട്ടാമത്തെ തിരുവചനത്തിൽ ഉൽപ്പത്തി 49 അധ്യായത്തിന്റെ 8 തിരുവചനം, യൂദായിലേക്ക് 4 മകനിലേക്ക് പിന്നെ അനുഗ്രഹം പോയത്, യൂദാ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എന്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹയെ പോലെയും പതുങ്ങിക്കിടന്നു വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല. അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായി മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്ന് പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. തുടങ്ങിയ അനേകം അനുഗ്രഹത്തിന്റെ വജസ്സുകൾ യൂദായുടെ മേൽ ഇതാ കൊടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ യൂദായുടെ ഗോത്രത്തിലാണ് പ്രിയപ്പെട്ടവര് പിന്നീട് ദാവീദ് വന്ന് പിറന്നതും യേശു വന്ന് പിറന്നതും എല്ലാം. അതായത് രക്ഷകന്റെ വരവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തിൽ പാപത്താൽ ആ തെരഞ്ഞെടുപ്പിന്റെ വിശിഷ്ടമായ അഭിഷേകം നഷ്ടപ്പെടുത്തിയ റൂബൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പിന്നീട് ക്രൂരതയാൽ ആ വിളിയുടെ എല്ലാ വൈശിഷ്ട്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞ ശിമയോന് ലേവി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്ന യൂദായത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവനിലൂടെയാണ് പിന്നീട് വാഗ്ദാനങ്ങൾ പൂർത്തീകരണമൊക്കെ സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും ഈ നിമിഷത്തിലും ഇനിയുള്ള നിമിഷങ്ങളിലും ഓർക്കുമ്പോഴൊക്കെ ഒന്ന് ധ്യാനിക്കുക. ദൈവത്തിന്റെ വിശിഷ്ടമായ സമ്മാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏതെങ്കിലും തെറ്റായ ശൈലിയോ മനോഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള ബോധ്യങ്ങളോ ശൈലികളോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്താം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും അനുഗ്രഹിക്കണമേ. വചനം പ്രസംഗിച്ച എന്നെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെയും ആരെല്ലാം ഇന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ടുണ്ട് അവരെല്ലാവരും അങ്ങത്തോടനേ അങ്ങയുടെ പരിശുദ്ധ കരം നീട്ടി ദാസരെ സുഖപ്പെടുത്തണമേ. ഈ വചനത്തിലൂടെയുള്ള ദൈവിക ശക്തി പ്രവാഹം ഇവരെ മാനസാന്തരത്തിലേക്കും വിശിഷ്ടമായ വിശുദ്ധ ജീവിതത്തിലേക്കും നയിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഡകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോപീഡകളും ആത്മാവിന്റെ ദാരിദ്ര്യവും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും കടബാധ്യതകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഇപ്പോഴ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പിൽ ഇരുന്ന വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പിതാവായ ദൈവമേ നന്ദി, പിതാവായ ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും കോഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി വന്ന ഒഴിച്ചൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകിയൊഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ